മുത്തനബി തങ്ങൾ പറഞ്ഞത് എല്ലാ നിലക്കും ഖൈറല്ലേ. സുബഹിയുടെ മുമ്പുള്ള നേരം അതെന്താ പറയുക, രണ്ട് എൻഡിൽ നമ്മുടെ ഭക്ഷണം നിയന്ത്രിച്ചാൽ മതി. നോമ്പ് തുറക്കുന്ന ഉടനെ വാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ, നോമ്പ് തുറക്കേണ്ട സമയമായാൽ, വാങ്ക് വിളിക്കുന്ന മുക്രിക്കാണെങ്കിൽ പോലും ഒരിക്കൽ വെള്ളം കുടിച്ച് നോമ്പ് തുറന്നിട്ടാൽ പിന്നെ വാങ്ക് വിളിക്കൽ സുന്നത്ത്. നിസ്കരിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, വെള്ളം കൊണ്ടെങ്കിലും നോമ്പ് മുറിക്കണം, അത്ര ഈത്തപ്പഴം കൊണ്ട് ഇല്ലെങ്കിൽ വെള്ളം കൊണ്ടെങ്കിലും എന്ത് ചെയ്യണം, നോമ്പ് മുറിക്കണം, എന്നിട്ടാ നിസ്കരിക്കുക. ആ നേരത്തെ ഒരു ഭക്ഷണം, അത് കഴിഞ്ഞ് പിന്നെ ഒരു ഹെവി ഭക്ഷണം ഇല്ലാണ്ട് സുബഹിക്ക് തൊട്ട് മുമ്പായി നമ്മൾ കഴിക്കുന്ന അത്താഴ സമയത്തുള്ളൊരു ഭക്ഷണവും ഈ ഒരു ഇഫ്താറുമാണെങ്കിൽ, നോമ്പിൽ ശരിക്കും അങ്ങനെ ഭക്ഷണമുള്ളൂ, പക്ഷേ ഇടയ്ക്ക് ഭക്ഷണം കഴിക്കൽ ജായിസാണെന്നാണ്. അപ്പോൾ നമ്മൾ എത്രയൊക്കെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കും ഞാൻ അതിനെപ്പറ്റി പറയല്ല, ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കൂലേ. നോമ്പ് തുറക്കുന്ന ഉടനെ അല്ലെങ്കിൽ ഇഷാസ്കാരം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ തറാവി കഴിഞ്ഞിട്ട് ഒരു ലഘുവായ ഭക്ഷണം, സഹർ അത്താഴ നേരത്തുള്ളൊരു ഭക്ഷണവും, ഇത് രണ്ടുമാണെങ്കിൽ നമ്മുടെ നോമ്പ് ശരിക്കും നമ്മളെ ശരിക്കും ഇറ്റ്സ് എ ക്ലൻസിങ് പ്രോസസ്, നമ്മുടെ ശരീരം ക്ലീനാവും. ഇല്ലെങ്കിൽ ക്ലീനൊന്നും ആവില്ല, വെറുതെ അട്ടിക്കട്ടിക്ക് ഭക്ഷണം കെട്ടിവെച്ചിട്ട് ബോഡി അടങ്ങാറായിട്ട് എന്ത് റെസ്റ്റാണ് നമ്മൾ ആമാശയത്തിന് കൊടുക്കുന്നത്? അപ്പോൾ ഒരു റെസ്റ്റ്, സാധാരണ ദിവസങ്ങളിൽ കിട്ടുന്ന റെസ്റ്റ് പോലും പിന്നെ റമദാനിൽ കിട്ടുന്നില്ല, അതല്ലേ അവസ്ഥ? അപ്പോൾ അതുകൊണ്ട് എന്താ കാര്യം, ഇതൊക്കെ നമ്മൾ അറിയുന്നതല്ലേ. അപ്പോൾ എന്തേ ഒരല്പം ചുണ്ടും ചുരിയൊക്കെ ഒന്ന് പിടിച്ചു വെച്ചിട്ട് എന്ത് ചെയ്യുക, ഭക്ഷണം കുറക്കുതന്നെ, അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. എന്നിട്ടൊന്ന് ലൈറ്റായിട്ട് നമുക്ക് ഇബാദത്തിലേക്ക് ശ്രദ്ധിക്കാൻ കഴിയും. അപ്പോഴാണ് ചിരി ക്ഷീണം, ആദ്യത്തെ രണ്ട് മൂന്ന് നോമ്പൊക്കെ ചിരി ക്ഷീണമൊക്കെ ഉണ്ടാവും, പിന്നെ അങ്ങ് മഷാ അള്ളാ, പിന്നെ പെരുന്നാൾ വരുന്ന അന്ന് വരെ നോമ്പ് കൊടുക്കാനൊക്കെ തോന്നും, ആവേശം കൊണ്ട്. പക്ഷേ പെരുന്നാളിൻ്റെ നോമ്പ് എടുക്കൽ ഹറാമാണ്. കൊല്ലം മുഴുവൻ റമദാനാവട്ടെ എന്നൊക്കെ അപ്പം നമ്മൾ ആഗ്രഹിച്ചു പോകാറുണ്ട്, ലാരിസ് ആ ഒരു റാഹത്തിൽ. പക്ഷേ നമ്മൾ ആ നിലയ്ക്ക് ഭക്ഷണം നിയന്ത്രിച്ചു കൊണ്ടുപോരണം, അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അപ്പോൾ ശരിക്കും അതിന് അത് സൂമു തസിഹു, നിങ്ങൾ നോമ്പെടുത്തോളൂ, നിങ്ങൾക്ക് അള്ളാഹു ആരോഗ്യം തരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൂമു തസിഹു,